ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികളുടെ ശ്രദ്ധ മുഴുവൻ ഡൽഹിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന സമയത്ത് തന്നെ കാശ്മീരിൽ സ്ഫോടനം നടത്താമെന്ന പദ്ധതിയുമായെത്തിയ കൊടും ഭീകരരെ സൈന്യം പിടികൂടി ജമ്മു കാശ്മീരിലെ പുൽവാമയിലായിരുന്നു ഏറ്റുമുട്ടൽ ലേലാർ മേഖലയിൽ നടന്ന ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരർ സുരക്ഷാസേനയ്ക്ക് മുന്നിൽ കീഴടങ്ങി കീഴടങ്ങിയ ഭീകരരിൽ നിന്നും എ കെ ഫോർട്ടി സെവൻ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ പിടിച്ചെടുത്തതായി കാശ്മീർ മേഖല പോലീസ് അറിയിച്ചു ഏറ്റുമുട്ടലിൽ സാരമായി പരിക്കേറ്റ ഒരു ഭീകരനെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജമ്മുകാശ്മീരിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഏറ്റുമുട്ടലിൽ മൂന്ന് ഭിഗറരെ സൈന്യം വധിച്ചിരുന്നു ആയുധങ്ങളുമായി ജെയ്ഷെ മുഹമ്മദ് ഭിഗ്രൻ സൈന്യത്തിന്റെ പിടിയിലായിരുന്നു അതേസമയം ഡൽഹിയിലെ ഇസ്രായേൽ എംബസിക്ക് മുന്നിലുണ്ടായ സ്ഫോടനത്തിന് ഉത്തരവാദിത്വം തങ്ങൾക്കാണെന്ന് ജെയ്ഷെ ഉൽ ഹിന്ദ് എന്ന സംഘടന ടെലഗ്രാം പോസ്റ്റിലാണ് സംഘടനയുടെ ഇത്തരത്തിലുള്ള അവകാശവാദം അതേസമയം രണ്ട് ഇറാൻ പൌരന്മാരെ സംഭവവുമായി ബന്ധപ്പെട്ട് ചെയ്തു വരികയാണ് ഉത്തരവാദിത്തമേറ്റ സംഘടനയെക്കുറിച്ചും അതിന്റെ അവകാശങ്ങളെക്കുറിച്ചും പരിശോധിക്കുമെന്ന് ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കി ഇസ്രായേലി അംബാസിഡറിന് എഴുതിയ ഒരു കത്ത് സ്ഥലത്ത് നിന്നും കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളുടെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ കാശ്മീരിൽ ഫലം കാണുകയാണ് ും മൂന്നിൽ രണ്ട് ജില്ലകളും തീവ്രവാദി മുക്ത ജില്ലകളാണെന്ന് പോലീസ് വ്യക്തമാക്കി ഡോഡ് റംബാൽ എന്നീ ജില്ലകളിൽ നിന്ന് തീവ്രവാദികളെ പൂർണ്ണമായും തുരത്താൻ സാധിച്ചു ചെനാബ് താഴ്വരയിലെ കിഫ്ത്വാറിൽ മാത്രമാണ് ഇപ്പോഴും തീവ്രവാദി സാന്നിധ്യമുള്ളത് ഈ നിലയിൽ നടപടികൾ ശക്തമായി മുന്നോട്ടു പോയാൽ അവിടെ നിന്നും തീവ്രവാദികളെ പൂർണ്ണമായി തുരത്താൻ സാധിക്കുമെന്ന് ഡി ഐ ജി അബ്ദുൾ ജബാർ അറിയിച്ചു നിലവിൽ ചിനാബ് താഴ്വരയിലെ അന്തരീക്ഷം സമാധാനപരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം വൻ വികസന പ്രവർത്തനങ്ങളാണ് മോദി സർക്കാർ ഇപ്പോൾ കശ്മീരിൽ നടത്തുന്നത് പാക്കീന കാശ്മീരിൽ നിന്ന് പലായനം ചെയ്തിയ ഇന്ത്യക്കാരായ അഭയാർത്ഥികൾക്ക് പ്രധാനമന്ത്രിയുടെ വികസന പാക്കേജിൽ നിന്നും ഓരോ കുടുംബത്തിനും അഞ്ചര ലക്ഷം വീതം നൽകി മുപ്പത്തി കുടുംബങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നു പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥികൾക്കും ഈ ധനസഹായം ലഭ്യമാക്കി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് കുടുംബങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചു കാശ്മീർ ജനത നല്ല ഭരണം ആഗ്രഹിക്കുന്നുവെന്നും വഴിമുടക്കികളും വിദ്വേഷ പ്രചാരണം നടത്തുന്നവരും വിജയിക്കില്ലെന്നും വെടിയുണ്ടകളുടെയും ബോംബുകളുടെയും ശേഷിയേക്കാൾ അധികമാണ് വികസനത്തിന്റെ ശക്തിയെന്നും നേരത്തെ പ്രധാനമന്ത്രി മോദി വ്യക്തമാക്കിയിരുന്നു വാക്കുകൾ പോലെ തന്നെ കാശ്മീരിന്റെ സമഗ്ര വികസനമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നതും ശ്മീരിൽ ഉയർന്ന എല്ലാ വിമർശനങ്ങളെയും രണ്ടു വർഷത്തിനിടെ ഉണ്ടായ വികസന പദ്ധതികളിലൂടെയാണ് കേന്ദ്ര സർക്കാർ പ്രതിരോധിക്കുന്നത് പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിക്കുന്നെട്ട് ധാരണാപത്രങ്ങളാണ് ഒപ്പിട്ടത് ഏകദേശം ആറായിരം ഏക്കർ സർക്കാർ ഭൂമി കണ്ടെത്തി വ്യവസായത്തിനായി കൈമാറിയിട്ടുണ്ട് മുപ്പത്തിയേഴ് വ്യവസായ പാർക്കുകൾ നിർമ്മിക്കാനായിരിക്കും ഈ ഭൂമി ഉപയോഗപ്പെടുത്തുക കഴിഞ്ഞ എഴുപത് വർഷത്തിനിടെ ഇത് ആദ്യമായാണ് ജമ്മു കാശ്മീരിൽ ചിലർ സ്വന്തം വീട്ടിൽ വൈദ്യുതി ബൾബ് തെളിഞ്ഞു കാണുന്നതെന്നും ലഫ്റ്റനന്റ് ഗവർണർ മുർമു പറഞ്ഞിരുന്നു യുവാക്കളെ കേന്ദ്രീകരിച്ചുള്ള പദ്ധതികളാണ് ജമ്മു കശ്മീരിനായി വിഭാവനം ചെയ്യുന്നത് നിലവിൽ ജമ്മു കാശ്മീർ ശാന്തമാണ് കോവിഡ് സൃഷ്ടിച്ച ആശങ്ക മാത്രമാണ് നിലനിൽക്കുന്നതെന്നും മുർമു കൂട്ടിച്ചേർക്കുന്നു ന്യൂസ് ഡെസ്ക് കർണാനൂസ്